ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗ ഭാരതീയ സംസ്കാരവുമായും പാരമ്പര്യവുമായും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യകാലം മുതൽ തന്നെ ഋഷിമാരും മുനിമാരും യോഗ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിരുന്നു. മനസ്സിന്റെ ഉന്മേഷത്തിന് മാത്രമല്ല ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും യോഗ വളരെയധികം സഹായകമാണ്. ഈ വർഷം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം യോഗ ഫോർ ഹ്യൂമാനിറ്റി, മാനവികതയ്ക്ക് വേണ്ടി യോഗ എന്നുള്ളതാണ്. ഈ പ്രത്യേക ദിനത്തിൽ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ആസനാസ് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഡീൻ ഡോക്ടർ രാധാകൃഷ്ണൻ ആർ. ആസനകളിൽ ഏറ്റവും മുമ്പൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല ആസനം എന്ന് പറയുന്നതാണ് വജ്രാസനം. അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാകുന്നുണ്ട്. എങ്കിലും ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് വജ്രാസനം ചെയ്യുന്നത്. നമ്മൾ ഇരുന്നിട്ട് കാലുകൾ മടക്കി കാൽപത്തിയിൽ നമ്മളുടെ പൃഷ്ഠഭാഗം വെച്ച് നമ്മളുടെ പൂർണ്ണ വെയിറ്റും കാലിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കാൽപത്തിയും കാർപ്പറ്റും വളരെയധികം ചേർന്നിരിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ആസനം ചെയ്യുമ്പോൾ വലത് കാലിലെ തള്ളവിരൽ രണ്ടും കൂട്ടിമുട്ടണം. ഇങ്ങനെ ചെയ്യുന്ന ആസനം കൊണ്ട് നമുക്ക് വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഹെർണിയ, അതുപോലെ പൈൽസ് തുടങ്ങിയ നിരവധിയായ രോഗങ്ങൾക്ക് ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ആസനം നമുക്ക് പ്രയോജനം ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നടുവ് എപ്പോഴും നിവർന്നു തന്നെ ഇരിക്കണം. ഈ ആസനത്തിലിരുന്ന് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുക. അതിൻ്റെ പ്രയോജനം നമുക്ക് പല രീതിയിലും കിട്ടുന്നതായിരിക്കും. നൗകാസനം, അതായത് ഒരു വള്ളം വെള്ളത്തിൽ കിടക്കുന്നത് പോലെയാണ് അതിൻ്റെ സങ്കല്പം. നമ്മളുടെ പൃഷ്ഠഭാഗം പുറംഭാഗം മാത്രം കാർപ്പറ്റിൽ ചേർന്നിരിക്കുകയും കാലും കൈയും തലയും ഏതാണ്ട് ഒരേ ഹൈറ്റിൽ കൊണ്ടുവരികയും ചെയ്യുക. കാലുകൾ ഉയർത്തുന്നതോടൊപ്പം ശ്വാസം ഉള്ളിലേക്കെടുക്കുക. അതിനുശേഷം കൈകൾ നിവർത്തി കാലിൻ്റെ തള്ളവിരലിനെ പോയിൻ്റ് ചെയ്യുക. ദൃഷ്ടിയും തള്ളവിരലിലേക്ക് മാറ്റുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാം. ഒരു 3 റൗണ്ടെങ്കിലും ചെയ്യാനായിട്ട് തയ്യാറെടുക്കുക. നൗക സഞ്ചാലാസന, അതായത് വെള്ളത്തിൽ കിടക്കുന്ന വള്ളം മുൻപോട്ട് പോകണമെങ്കിൽ നമുക്ക് തുഴയണം. ആ രീതിയിൽ കൈകൾ ഉയർത്തി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും റൊട്ടേറ്റ് ചെയ്യുക. വള്ളം മുൻപോട്ട് പോകാനുള്ള ഏത് രീതിയിലാണോ നമ്മൾ പങ്കായം ഉപയോഗിക്കുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ശരീരം കാലിനോടടുക്കുമ്പോൾ, അതായത് കുനിയുമ്പോൾ ശ്വാസം പുറത്തു വിടുക, വീണ്ടും നിവരുമ്പോൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുക. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയുമായി എപ്പോഴും ശ്വാസോച്ഛ്വാസം ട്യൂൺഡ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. മകരാസന, ഇതൊരു റിലാക്സിങ് ആസനമാണ്. നമ്മൾ
കമിഴ്ന്ന് കിടന്നിട്ട് ഷോൾഡറിന് താഴെ കൈകൾ മുട്ടിലൂന്നി നിൽക്കുക. കൈമുട്ടിലൂന്നി നിൽക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ പകുതി ഭാഗവും കൈകളിലാണ് വരിക. അപ്പോൾ നമ്മളുടെ താടി കൈകളുടെ വിരലുകളുടെ മേൽഭാഗത്ത് ഊന്നി അവിടെ റെസ്റ്റ് ചെയ്യുക. ദൃഷ്ടികൾ ദീർഘദൂരത്തേക്ക് വായിക്കുക. ശ്വാസോച്ഛ്വാസം ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷൻ തീർച്ചയായിട്ടും നമ്മളുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടും. സൂപ്ത പവനമുക്താസന. ഇത് പവനമുക്താസന എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അതായത് നമ്മളുടെ വയറ്റിൽ ആഹാരം കഴിച്ചിട്ട് പലപ്പോഴും പല രീതിയിലുള്ള ഗ്യാസുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിന് തീർച്ചയായും ഒരു ശമനം കിട്ടുന്ന ആസനമാണ് സൂപ്ത പവനമുക്താസന. നമ്മൾ മലർന്ന് കിടന്ന് കൈകൾ ഇരുവശങ്ങളിലേക്കും നിവർത്തി ആദ്യം വലതുകാൽ ഉയർത്തുക. വലതുകാൽ ഉയർത്തി ശേഷം മടക്കി സാവധാനം തലയുയർത്തി കൈകൾ കോർത്തു പിടിച്ച് ഈ വലതുകാലിനെ നമ്മളുടെ ശരീരത്തോടടുപ്പിക്കുക. നമ്മളുടെ താടി വലതുകാലിൻ്റെ മുട്ടിൽ സ്പർശിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന വയറിൽ അല്ലെങ്കിൽ അബ്ഡോമിനിൽ കിട്ടുന്ന ആ ഒരു കംപ്രഷൻ തീർച്ചയായിട്ടും നമ്മളുടെ ഡൈജഷനെയും സഹായിക്കുന്നതാണ്. ഇതിന് ശേഷം ഇടത് കാലുയർത്തി ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. സ്റ്റേജ് ടു എന്ന് പറയുന്നത് രണ്ട് കാലുകളും ഒരുപോലെ ഉയർത്തി, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ തന്നെ കാലുകൾ ഉയർത്തുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, കാലുകൾ മടക്കുമ്പോൾ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ കൈകൾ തമ്മിൽ കോർത്ത് വലിച്ച് രണ്ട് കാലുകളും ശരീരത്തിൻ്റെ നെഞ്ചിനോട് അടുപ്പിക്കുക. തല ഉയർത്തി നമ്മളുടെ താടി അല്ലെങ്കിൽ മൂക്ക് മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇത് ഒരു 3 തവണയെങ്കിലും ആവർത്തിക്കുക. തിരിച്ചു പോകുമ്പോൾ ഏത് രീതിയിലാണോ നമ്മൾ ഇത് തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ വേണം കാലുകൾ ഉയർത്തുക. വീണ്ടും വീണ്ടും സാവധാനം താഴോട്ട് കൊണ്ടുവന്ന് പൂർവ്വസ്ഥിതി പ്രാപിക്കുക. ഭുജംഗാസനമാണ് അടുത്തതായി നമ്മൾ ചെയ്യുന്നത്. അതായത് കോബ്ര പോസ്. പാമ്പ് എങ്ങനെ അതിൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാകുന്നത്. കമിഴ്ന്ന് കിടന്ന് ഷോൾഡറിൻ്റെ നേരെ താഴെ ഇരു കൈകളും പാരലായിട്ട് വെച്ച് അതിൽ കൈകളിൽ നമ്മളുടെ ബോഡി വെയ്റ്റ് ഊന്നി സാവധാനം കഴുത്ത്, തല, ചെസ്റ്റ് എന്നിവ ഉയർത്തുക. നമ്മളുടെ അബ്ഡോമൻ എപ്പോഴും കാർപ്പറ്റിൽ തന്നെ നിൽക്കണം. ആ രീതിയിൽ ഇതിൽ നിന്ന് ദൃഷ്ടി ദൂരത്തേക്ക് അയച്ച് ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യാം. തീർച്ചയായിട്ടും നമ്മളുടെ ബാക്ക് ബോൺ അവിടെ ഒരു കംപ്രഷൻ ഉണ്ടാകും. പുറം വേദന അല്ലെങ്കിൽ നട്ടെല്ല് വേദന ഉള്ളവർക്ക് ഒരു ശമനവും അതുപോലെ കിട്ടുന്നതാണ്. ശശാങ്കാസന എന്ന് പറയുന്നത് നമ്മൾ വജ്രാസനയിലിരുന്നു, വജ്രാസനത്തിലിരുന്ന് ഇരു കൈകളും മേളിലോട്ട് ഉയർത്തുക. കൈകൾ ഉയർത്തുന്ന സമയത്ത് പൂർണ്ണമായും ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ഇരു കൈകളും ഉയർത്തിയ ശേഷം സാവധാനം താഴേക്ക് കുനിയുക. കാർപ്പറ്റിൽ
സ്പർശിക്കുമ്പോൾ തലയും കൈയും ഒരേ സമയത്ത് തന്നെ സ്പർശിക്കാൻ ശ്രമിക്കുക. ഈ നമ്മൾ കൈകൾ താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. കാർപ്പറ്റിലെത്തുമ്പോൾ പൂർണ്ണമായും നമ്മുടെ ശ്വാസകോശം ശൂന്യമാണ്. അവിടെ നിന്ന് ആ പോസിൽ നിന്ന് നിങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. തിരിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ വേണ്ടി അവിടുന്ന് തന്നെ ഇരു കൈകളും ഉയർത്തി തലയും ഉയർത്തി സാവധാനം പഴയ പോസിലേക്ക് തിരിച്ചെത്തുക. ശശാങ്ക ഭുജംഗാസനം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ ഭുജംഗാസനം ചെയ്തിരുന്നു, അതിൻ്റെ കൂടൊപ്പം തന്നെ ശശാങ്കാസനവും ചെയ്തിരുന്നു. അപ്പോൾ ശശാങ്കാസനത്തിൽ നിങ്ങൾ കൈകൾ താഴ്ത്തി കാർപ്പറ്റിൽ തലയും കൈകളും ഒരേ സമയത്ത് സ്പർശിച്ച് നിന്ന ആ സമയത്ത് ശ്വാസോച്ഛ്വാസം പൂർണ്ണമായും എംറ്റി ആയിരുന്നു, ശ്വാസകോശം എംറ്റി ആയിരുന്നു. അവിടെ നിന്നും ഇരു കൈകളിലും ബലം കൊടുത്ത് ശരീരം ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്ത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഭുജംഗാസനത്തിലേക്ക് വരിക, അതായത് കോബ്ര പോസ്. കൈകളിൽ രണ്ടും ശരീരത്തിൻ്റെ ഭാരം കൊടുത്ത് ആ പോസിൽ നിൽക്കുക, അതാണ് ശശാങ്ക ഭുജംഗാസനം. തീർച്ചയായിട്ടും ഈ രണ്ടാസനവും ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ആസനം കൊണ്ടും എന്താണോ പ്രയോജനം കിട്ടേണ്ടത് അത് ഒരുമിച്ച് ഒരേ രീതിയിൽ കിട്ടുന്നതോടൊപ്പം നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഈ ആസനത്തിൻ്റെ പ്രത്യേകതയാണ്.